അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസമായ വിധിയാണ് ഇപ്പോൾ പ്രസ്താവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിധി പ്രസ്താവം തുടങ്ങിയിട്ടേയുള്ളൂ, അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിധിയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പരമാവധി ശിക്ഷയ്ക്ക് സ്റ്റേ നൽകി എന്ന രീതിയിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എം പി ആയി തന്നെ മടങ്ങി വരുമോ എന്നു അതടക്കമുള്ള കാര്യങ്ങൾ, അയോഗ്യതയ്ക്ക് മാറ്റം വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. എം ജി മിഥുനും ആർ കിരൺ ബാബു തുടരുന്നുണ്ട്. ഈ മിഥുൻ, ഇപ്പോൾ വിധി പ്രസ്താവം തുടരുകയാണല്ലോ അല്ലെ, രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം എന്ന വാർത്ത വരുമ്പോൾ കൂടുതൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു അപകീർത്തി കേസുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി ശിക്ഷയ്ക്ക് ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതോടെ അദ്ദേഹത്തിന്റെ അയോഗ്യത നീങ്ങും, ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത ഇപ്പോൾ നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പരമാവധി ശിക്ഷയ്ക്കാണ് സ്റ്റേ നൽകിയിരിക്കുന്നത്. എങ്ങനെ ഈ പരമാവധി ശിക്ഷ നൽകുമെന്നുള്ള ചോദ്യം രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് അദ്ദേഹം ഒരു ക്രിമിനൽ അല്ല, ഒരു ഏതെങ്കിലും തരത്തിൽ കൊലപാതകയോ അല്ലെങ്കിൽ ബലാത്സംഗ കേസിലോ പ്രതിയല്ല എന്ന് അദ്ദേഹം കോടതിയെ വാദപ്രതിവാദത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എം പി സ്ഥാനം അദ്ദേഹത്തിന് തിരികെ ലഭ്യമാകും, അയോഗ്യത ഇതോടെ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വിചാരണ കോടതി ഉത്തരവിന് കോടതിയുടെ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. അതായത് ഈ കാര്യം, അതായത് എങ്ങനെ പരമാവധി ശിക്ഷ ഈ ഒരു കേസിൽ നൽകി എന്നുള്ള ചോദ്യം അദ്ദേഹത്തിനും, അതായത് ജസ്റ്റിസ് ആർ എസ് ഗവായി ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിധി പ്രസ്താവത്തിൽ അദ്ദേഹം ഇതും പരാമർശം നടത്തിയിട്ടുണ്ട് എന്നും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിയമ പോരാട്ടത്തിനൊടുവിൽ, അതായത് ഈ വർഷം മാർച്ച് 23-നാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കി കോടതി, സൂറത്ത് കോടതിയുടെ വിധി ഉണ്ടാകുന്നത്. അതിനുശേഷം 5 മാസങ്ങൾക്കിപ്പുറം 5 മാസങ്ങൾ തുടർന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ അയോഗ്യനല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പരമാവധി സ്റ്റേക്ക്, അതായത് പരമാവധി ശിക്ഷയ്ക്ക് സ്റ്റേ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രസ്താവന നടത്തുകയും ചെയ്തിരിക്കുന്നത്. അശ്വതി, രാഹുൽ ഗാന്ധി കുറ്റക്കാരനെന്ന വിധി സ്റ്റേ ചെയ്തിരിക്കുന്നു. പരമാവധി ശിക്ഷയ്ക്ക് സ്റ്റേ നൽകിക്കൊണ്ടുള്ള വിധി പ്രസ്താവമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസമായ വിധി വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത സ്വാഭാവികമായി നീങ്ങും. മിഥുൻ, നമുക്ക് ആർ കിരൺ ബാബുവിലേക്ക് കൂടി പോകാം. മറിച്ചൊരു ചിന്ത നമുക്ക് വേണ്ട എന്ന രീതിയിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസമായ ഈ വിധി പുറത്തു വരുമ്പോൾ ഇനി അദ്ദേഹത്തിന്റെ ഭാവി, രാഷ്ട്രീയം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. തീർച്ചയായും അശ്വതി, അതായത് ഇപ്പോൾ ഈ ഒരു വിധിക്ക് സ്റ്റേ വന്നതോടുകൂടി, സുഹൃത്ത് കോടതിയുടെ വിധിക്ക് സ്റ്റേ വന്നതോടുകൂടി എന്തായാലും എം പി സ്ഥാനം തിരികെ ലഭ്യമാകും, പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് കോടതി വിധിയിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട് എം പി ആയി രാഹുൽ ഗാന്ധിക്ക് തുടരുകയും ചെയ്യാം. എന്തായാലും വർഷകാല പാർലമെന്റ് സമ്മേളനം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഏകദേശം 10 ദിവസത്തോളം മാത്രമാണ് ഈ ഒരു സമ്മേളനം തുടരുകയും ചെയ്യുന്നത്. മണിപ്പൂർ വിഷയത്തിലടക്കം വലിയ രീതിയിൽ പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യമാണ് ലോക്സഭയിലും രാജ്യസഭയിലും നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത്. ആദ്യം വർഷകാല സമ്മേളനം ആരംഭിച്ച ദിവസം മുതൽ തന്നെ ഈ ഒരു മണിപ്പൂർ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ 8 ഓഗസ്റ്റിന് ഈ ഒരു, അതായത് ഈ വിഷയത്തിൽ, മണിപ്പൂർ വിഷയത്തിൽ ഇതുവരെയും പ്രധാനമന്ത്രി ഒരു പരാമർശം നടത്താത്ത സാഹചര്യത്തിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ 8-ാം തീയതി ചർച്ച നടത്താനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 8-9 തീയതികളിലാണ് ഈ ഒരു ചർച്ച വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന വേളയിൽ അന്ന് ലോക്സഭയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിധിപ്പകർപ്പ്, പൂർണ്ണമായ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം മാത്രമായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരാമർശം നടത്തിയത്, ഏത് തരത്തിലാണ് ഈ ഒരു വിധി, ഈ ഒരു സുഹൃത്ത് കോടതിയുടെ വിധിക്ക് സ്റ്റേ നൽകിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച്, അതായത് ഈ പരമാവധി ശിക്ഷ, ഈ ഒരു അപകീർത്തി കേസിൽ പരമാവധി ശിക്ഷ നൽകിയതിൽ കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. പരമാവധി ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച 5 മാസം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ മോദി സമുദായത്തെ പൂർണ്ണമായും അപമാനിച്ചിട്ടില്ല. ഒരു വ്യക്തി, ഒന്നോ രണ്ടോ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു പ്രചരണ വേളയിൽ അദ്ദേഹം കർണാടകയിലെ കോലാറിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ് ഈ ഒരു കേസിന് ആസ്പദമായി ഉണ്ടായിരുന്നത്. പിന്നീട് ഗുജറാത്തിലെ MLA കൂടിയായിട്ടുള്ള പൂർവേഷ് മോദിയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ്
കേസ് ഫയൽ ചെയ്യുന്നത് അന്ന് അതിനുശേഷം സൂറത്ത് കോടതിയിൽ വിധി കേൾക്കാൻ അന്ന് രാഹുൽ ഗാന്ധി എത്തുകയും ചെയ്യുന്നു അന്നാണ് അദ്ദേഹത്തെ രണ്ട് വർഷം പരമാവധി ശിക്ഷ വിധിക്കുകയും ഒപ്പം തന്നെ 15000 രൂപ പിഴയും ഈടാക്കുകയും ചെയ്തുള്ള വിധി സൂറത്ത് കോടതിയുടെ വിധി അന്ന് വരികയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ജില്ലാ കോടതിയെ സമീപിക്കുകയും പിന്നീട് മേൽക്കോ ഹൈക്കോടതിയെ അടക്കം സമീപിച്ചുവെങ്കിൽ പോലും തന്നെ ഈ സ്റ്റേ ചെയ്യാൻ കോടതിക്ക് സാധിച്ചിരുന്നില്ല അതിനുശേഷമാണ് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു കേസ് വരികയും ചെയ്യുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നത് ഈ കേസിൽ ഈ ഒരു പരമാവധി ശിക്ഷ നൽകിയ വിധി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യമായിരുന്നു രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് അത് ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു പരാമർശത്തിൽ എതിർ സത്യവാങ്മൂലം അദ്ദേഹം സമർപ്പിച്ചപ്പോഴും മാപ്പ് ഈ ഒരു മാപ്പ് പറയാൻ താൻ ഇല്ല എന്നുള്ള പരാമർശം അദ്ദേഹം എതിർ സത്യവാങ്മൂലത്തിലടക്കം നൽകുകയും ചെയ്തതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസമായിട്ടുള്ള വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് 5 മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ രാഹുൽ ഗാന്ധി അയോഗ്യൻ അല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇനി എന്തായാലും വയനാട് എം പി ആയി രാഹുൽ ഗാന്ധി തുടരും ലോക്സഭാ അംഗത്വം അദ്ദേഹത്തിന് തിരികെ ലഭിക്കുകയും ചെയ്യും വയനാട് എം പി ആയി അദ്ദേഹം തുടരുകയും ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷകാല പാർലമെന്റ് സമ്മേളനത്തിലടക്കം അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 8-ാം തീയതി നൽകുന്ന അവിശ്വാസ പ്രമേയത്തിലടക്കം രാഹുൽ ഗാന്ധിക്ക് ഇതോടെ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും അതെ തീർച്ചയായിട്ടും ഇത് കേന്ദ്ര സർക്കാരിന് കൂടി ഒരു തിരിച്ചടിയാണ് ഈ വിധി എന്ന് പറയേണ്ടി വരില്ലേ മിഥുൻ പ്രത്യേകിച്ച് ഇന്നത്തെ വാദങ്ങൾ അത് രാഹുലിനെതിരായ വാദങ്ങൾ നോക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാകുന്നത് ഇത് ഇത്തരത്തിൽ അപകീർത്തി പരാമർശങ്ങൾ സ്ഥിരമായി നടത്താറുള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു പക്ഷെ അതൊക്കെ തള്ളിക്കൊണ്ട് കോടതി പരാമർശങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ് കേസ് രാഹുൽ എന്ന വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത് അത് വയനാട്ടിലെ വോട്ടർമാരെയും ബാധിക്കുമെന്ന് കോടതി പരാമർശം നടത്തിയിരുന്നു ഒപ്പം വാദത്തിനിടയിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് വളരെ ഗൗരവതരമായ വിഷയവും കോടതി പറഞ്ഞിരുന്നു അല്ലെ തീർച്ചയായും അശ്വതി ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം അതിലേക്ക് നമുക്ക് പോയതിനു ശേഷം ഈ ചോദ്യത്തിലേക്ക് മടങ്ങി വരാമെന്ന് ഞാൻ കരുതുന്നു അതായത് ഇപ്പോൾ കോടതി പരാമർശിക്കുന്ന അതായത് ഈ ഒരു വിധി സ്റ്റേ ചെയ്തതോടുകൂടി കോൺഗ്രസ് നേതൃത്വം സ്പീക്കറെ കാണാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ട ഈ ഒരു വിധിയിലൂടെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം ഒപ്പം തന്നെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു 15 മിനിറ്റോളം ഇരുവിഭാഗങ്ങൾക്കും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി കോടതി സമയം നൽകുകയും ചെയ്തിരുന്നു ശക്തമായ വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതിൽ ചില കാര്യങ്ങൾ മനു അഭിഷേക് സിംഗ്വി രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അതിൽ ഒന്ന് ഈ ലോക്സഭാ അംഗത്വം നഷ്ടമായതിന് പിന്നാലെ വയനാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പക്ഷേ അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നുള്ള നിലപാട് കോടതി സ്വീകരിച്ചുവെങ്കിൽ പോലും തന്നെ അക്കാര്യം കൃത്യമായി കോടതി പരിഗണിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഒപ്പം തന്നെ പരമാവധി ശിക്ഷ ഈ കേസിൽ എങ്ങനെ നൽകാൻ സാധിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം ചോദിച്ചിരുന്നു അതായത് അദ്ദേഹത്തിന് ഈ ഒരു കുറ്റവാളിയല്ല ഒരു ക്രിമിനൽ അല്ല രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ ഈ ബലാത്സംഗ കേസിലെ പ്രതിയല്ല ഒരു കൊലപാതക കേസിലെ പ്രതിയല്ല അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഈ കേസിൽ എങ്ങനെ നൽകാൻ സാധിക്കുമെന്നുള്ള ചോദ്യം മനു അഭിഷേക് സിംഗ്വി ഉന്നയിക്കുകയും ചെയ്തു അത് കോടതി എന്തായാലും അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കരുതാൻ എന്തായാലും നമുക്ക് ആർ കിരൺ ബാബുവിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കിരൺ അതായത് നമ്മൾ ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒരു വിധി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒരു വിധി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു അതോടെ ലോക്സഭാ അംഗത്വം രാഹുൽ ഗാന്ധിക്ക് തിരികെ ലഭിക്കും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൂടുതൽ മേൽക്കൈ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഇനി ലഭ്യമാകും സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ മേൽക്കൈ തന്നെയാണ് ഇതുണ്ടാക്കുന്നത് കോൺഗ്രസിന് മാത്രമല്ല ഇത് മേൽക്കൈ ഉണ്ടാക്കുന്നത് ഇന്ത്യ സഖ്യത്തിനടക്കം ഇത് ഉണ്ടാക്കുന്ന മേൽക്കൈ വളരെ വലുതാണ് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു പ്രധാന നേതാവിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയായിരുന്നു അതിനുകൂടി എല്ലാ ഭരണ സംവിധാനങ്ങളും ഉപയോഗിച്ചു എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം ഇനി അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരും ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠത്തിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നു ഒരു കേസിന് ശിക്ഷ വരുമ്പോൾ അതിൻ്റെ പരമാവധി ശിക്ഷ വരുന്നു ആ പരമാവധി ശിക്ഷ ഗുജറാത്തിലെ കോടതിയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ തന്നെ 2 വർഷത്തിൽ താഴെയാണ് ശിക്ഷയെങ്കിൽ രാഹുലിനെ അയോഗ്യനാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യമായി ഒരാൾക്ക് കുറ്റം ചെയ്ത് കുറ്റം ശരിയാണ് അല്ലെങ്കിൽ കുറ്റം കോടതി അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും പരമാവധി ശിക്ഷ നൽകുന്നു അങ്ങനെ ഒരു അയോഗ്യതയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും യോഗ്യനായി വരികയാണ് വീണ്ടും എം പി ആയി വരികയാണ് ഒരു അയോഗ്യതയ്ക്ക് ശേഷം ഒരാൾ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ഏത് രാഷ്ട്രീയത്തിലായാലും കനത്ത തിരിച്ചടികൾക്ക് ശേഷം ആരും മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ രാഷ്ട്രീയ ശക്തിയുണ്ട് അത് ആ പാർട്ടിയെയും പ്രതിപക്ഷ സഖ്യത്തിൻ്റെയും ആകെ നീക്കങ്ങളെ മുന്നോട്ട് നയിക്കും ഇതിനുശേഷം
राहुल गांधी भारत जोड़ो के यात्र के शेष राहुल गांधी की इंडिया आगमन उड़ा पे राहुल गांधी इमेज अलग पड़े पपु आक्षेपर पैधि वे अंगी रीतीमेज प्रतिछाय राहुल गांधी की इन आ प्रतिछाय मारी भारत जोड़ो यात्रा मतलब नेता उयर्वरा कहूँ इन प्रतिपक्ष पार्टिकल योजिपा कह इंडिया योजिपीम आशयचर्चावाल इंडिया प्रधानपेट प्रादेशिक पार्टिकल कूटियोजिपो ई प्रादेशिक पार्टिकल कूटियोजिपी नाम प्रधानमंत्री का प्रादेशिक पार्टिकल पलू पल बीजेपी की वाली विजय आगे वोटिंग शतम कम प्रतिपक्ष पार्टिकले संबंधी अगर बीजेपी की एल्तान कहियन कल अदल बीजेपी जो मत प्रतिपक्ष मत प्रधानपेट सख्य कक्ष पार्टिकले क्यों परगणिक बीजेपी एन डी ए सख्यम अलग सख्य अप्रधान पार्टिकले कूटियोजिपा वे वाली परश्रम अवे प्रतिपक्ष पार्टिक्ष प्रतिपक्ष सख्य अड़ लोकसभा नींान्ल।